Hi everyone, welcome back to Humble Ideas. Now, we are going to talk about a product review. A product review is a little twist. Because we are going to talk about our product and our product. We are going to use this product. ഇവിടെ കമാൻഡ് ബ്രാൻഡിന്റെ മീഡിയം പിക്ചർ ഹാങ്ങിങ് സ്ട്രിപ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. സീരിയസ്ലി ഇതിന്റെ ഈ പ്രോഡക്റ്റിന്റെ ഒരു റിവ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. പക്ഷെ അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ട്വിസ്റ്റ് ഉണ്ടായത്. ആമസോൺ അൺബോക്സിംഗ് ഇപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ഇങ്ങനെ ഒരു കവർ ഉണ്ട്. അതിനകത്താണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് 8 മീഡിയം സ്ട്രിപ്സിന്റെ 4 സെറ്റാണ് വാങ്ങിയിരിക്കുന്നത്. ഇതാണ് സാധനം. ഇതിനകത്ത് പിക്കപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 4 നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ 4 സെറ്റാണുള്ളത്. അപ്പൊ അതായത് 8 സ്ട്രിപ്സ് ഉണ്ട്. അതിൽ 4 ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വാൾ ക്ലീൻ ചെയ്യണം, അതുപോലെ അത് സ്ട്രിപ്സ് ക്ലിക്ക് ചെയ്യണം, പിന്നെ ഫ്രെയിം 4 ഭാഗത്ത് ഒട്ടിക്കണം, അതിനുശേഷം വാളില് പ്രസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താന്ന് വെച്ചാൽ, ഫ്രെയിമിന്റെ സ്റ്റാൻഡ് ഞങ്ങൾ റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു. അത് വലിയൊരു മിസ്റ്റേക്ക് ആയിപ്പോയി. അതുപോലെ തന്നെ ഇത് 4 സ്ട്രിപ്സ് കൊണ്ട് ഹോൾഡ് അപ് ടു 5.4 kilos എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു ഇത് വളരെ വെയിറ്റ് കുറഞ്ഞ ഫ്രെയിമാണല്ലോ, സോ ഒരു ഫ്രെയിമിൽ 1 ഞങ്ങൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറെ നേരം പണിപ്പെട്ട് ഞങ്ങൾ ഫോട്ടോ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കറക്റ്റായിട്ട് നീളവും വീതിയും ഒക്കെ മെഷർ ചെയ്തിട്ടാണ് അവിടെ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും വലിയ നീളവും ഏറ്റവും വലിയ വീതിയാണ് ആദ്യം എടുത്തത്. അതിനുശേഷം ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്തത്. പറഞ്ഞതുപോലെ വാളിലും അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹാങ്ങിങ് സ്ട്രിപ്സ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഒരു പാക്കിൽ 4 പെയേഴ്സ് ഓഫ് സ്ട്രിപ്സ് ആണ് ഉള്ളത്. അതിനകത്തുനിന്ന് 1 സ്ട്രിപ്സ് ആണ് നമ്മൾ ഒരു ഫ്രെയിം ഒട്ടിക്കാൻ എടുത്തിട്ടുള്ളത്. കാരണം ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈച്ച് പെയർ ഓഫ് സ്ട്രിപ്സ് ഹോൾഡ്സ് 1.35 kilos. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഉറപ്പിലാണ് നമ്മൾ ഒരു ഫോട്ടോ ഫ്രെയിമിൽ 1 വെച്ച് ഒട്ടിച്ചത്. അത് നന്നായിട്ട് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ അവിടെ ക്ലിക്കായിട്ട് ഇരിക്കും എന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പ്രസ് 2 സ്ട്രിപ്സ് ടുഗദർ അണ്ടിൽ ദേ ക്ലിക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഫസ്റ്റ് ഫോട്ടോ ഇതാണ്. അതായത് ഏറ്റവും വീതി കൂടിയ ഭാഗത്തുള്ള ഫോട്ടോ ഇതാണ്. സോ ഇതിനകത്ത് സ്ട്രിപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ വെക്കാൻ പോവാണ്. ആദ്യം ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കി, അതിനുശേഷം ഈ സ്റ്റാൻഡ് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല, അതിന്റെ മേലെയാണ് ഒട്ടിക്കാൻ പോകുന്നത്. കാരണം ഇത് റിമൂവ് ചെയ്യാൻ കുറച്ച് പണിയായതുകൊണ്ട് ഞങ്ങളൊന്ന് മടി കാണിച്ചതാണ്. അതിനുശേഷം ഇത് റിമൂവ് ചെയ്യണം, എന്നിട്ട് വാളിൽ പ്രസ് ചെയ്യണം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മള് മാർക്ക് ചെയ്ത സ്ഥാനത്ത് തന്നെ നമ്മുടെ ഫോട്ടോ
പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഫോട്ടോ ഇതാണ്. അപ്പൊ അതും അതുപോലെ ആ സ്റ്റാൻഡിലാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് അത് സംഭവിച്ചത്. താഴേക്ക് വലിച്ചാൽ അത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ശരിയാണ്, നമ്മുടെ പെയിന്റ് ഒന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ വലിച്ചാലും ഇത് നമ്മുടെ കയ്യിലേക്ക് പോരുന്നുണ്ട്, അപ്പോഴും പെയിന്റിനൊരു കുഴപ്പവും പറ്റുന്നില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ സെല്ലോ ടാപ്പ് കൊട്ടിച്ച് വലിക്കുന്ന പോലെ തന്നെ അത്രയും സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത്. പക്ഷേ ഒരു ഫ്രെയിമിൽ സ്ട്രിപ്പ് ഒട്ടിച്ചതിന് ശേഷം ലൈനർ റിമൂവ് ചെയ്തപ്പോഴേ അതിനകത്ത് പശ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം കൂടെ ഇതിനകത്ത് പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ സ്ട്രിപ്പ് യൂസ് ചെയ്യാതെ കളയുകയാണ് ചെയ്തത്. അപ്പൊ ഇത് ഒരെണ്ണം ഒട്ടിച്ചുകൊണ്ടാണെന്ന് മേ ബി പറയാം, പക്ഷെ ഇതിനകത്ത് പറയുന്ന ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല ഇത് ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ. ഇത് നമ്മൾ കൈകൊണ്ട് പറിച്ചെടുക്കുമ്പോഴേ നിങ്ങൾ കണ്ടല്ലോ വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ പോരുന്നുണ്ട്. സെല്ലോട്ടപ്പ് കൊട്ടിച്ചപ്പോൾ അതേ ലാഘവത്തോടു കൂടി തന്നെ ഇത് നമ്മുടെ കയ്യിലേക്ക് പോരുന്നുണ്ട്. കണ്ടില്ല, നമുക്ക് കുറേ ഫോട്ടോ ഫ്രെയിംസ് ഇതുകൊണ്ട് നഷ്ടമായി, കുറേ പൊട്ടി, ഒരെണ്ണത്തിൻ്റെ ചില്ല് പൊട്ടി. പിന്നെ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക അതിൻ്റെ ബാക്കിലുള്ള ഹോൾഡർ സ്റ്റാൻഡ്, ഫ്രെയിമിൻ്റെ സ്റ്റാൻഡ് റിമൂവ് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ. നാല് സ്ട്രിപ്സും ഒട്ടിച്ചു നോക്കുക. ഇപ്പം യൂസ് ചെയ്യാത്ത സ്ട്രിപ്പ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. ഒരു സിഡി രണ്ട് സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നിൽക്കുന്നു, പ്രതീക്ഷിക്കുന്നു. മൊത്തം നമ്മൾ 1000 രൂപയ്ക്ക് അടുത്തുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു സങ്കടം. അപ്പോൾ ഇനി ഇതുപോലെ ചെറിയ ചെറിയ എന്തെങ്കിലും ഒട്ടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കി സ്ട്രിപ്പ് വെച്ചിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഇങ്ങനെ ഹാങ്ങിങ് സ്ട്രിപ്സ് യൂസ് ചെയ്യുന്നവർ ഇത് ശ്രദ്ധിക്കുക, ഫ്രെയിമിന്റെ സ്റ്റാൻഡ് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ എത്ര കട്ടിയില്ലാത്തതാണെങ്കിലും വെയിറ്റ് ഇല്ലാത്തതാണെങ്കിലും നാല് സൈഡിലും സ്ട്രിപ്സ് ഒട്ടിക്കാൻ ശ്രമിക്കുക. പിന്നെന്താണ്, സ്ട്രിപ്സിന്റെ ലൈനേഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് പശ ഉണ്ടോന്നൊന്ന് നോക്കണം, അതിനുശേഷം മാത്രം ഒട്ടിക്കുക. അപ്പോൾ താങ്ക് യു.